നമുക്ക് ദൈവസന്നിധാനത്തിൽ തുടരാം. വിശേഷിയാൽ ഈ നവംബർ മാസത്തിലെ പ്രത്യേക ശുശ്രൂഷകളെക്കുറിച്ച് നിങ്ങളെ ഒരു വാക്കിൽ ഓർപ്പിച്ചതിന് ശേഷം ഒരു ആമുഖ സന്ദേശത്തിന് ഞാൻ ഒരല്പസമയമെടുക്കാം. എനിക്ക് പിന്നാലെ അതിശ്രേഷ്ഠമായ ആത്മീക ദൂതുമായി കർത്തൃദാസന്മാരുണ്ട്. ഈ മാസത്തെ 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന, എല്ലാ മാസത്തിനും നമ്മൾ മാസാവസാനത്തെ ആഴ്ചയിൽ 7 ദിവസം ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കാറുണ്ട്. ഈ മാസത്തെ 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന 18-ാം തീയതി തിങ്കളാഴ്ച മുതൽ 24-ാം തീയതി ഞായറാഴ്ച വരെ ആയിരിക്കും. അതായത് അടുത്ത തിങ്കൾ മുതൽ ഞായറാഴ്ച വരെ ആയിരിക്കും. സ്തോത്രം. അതിൻ്റെ പിന്നത്തെ ആഴ്ചയിൽ നമുക്ക് കോട്ടയത്ത് വലിയ മീറ്റിംഗ് നടക്കുന്നതുകൊണ്ട് അടുത്ത ആഴ്ചത്തെ മീറ്റിംഗിൽ നിങ്ങളുടെ എല്ലാവരെയും ക്ഷണിക്കുന്നു. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു ഉണർവ് യോഗം നടക്കാൻ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവം അനുവദിച്ചാൽ ദൈവം ആ സ്ഥിതിയിലേക്ക് നമ്മളെ കൊണ്ടുവരും. പൗരുഷൻ്റെ പ്രേക്ഷകരുടെ ഏറ്റവും വലിയ പ്രാർത്ഥനയും സഹകരണവും അതിനകത്തുണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ആ ശുശ്രൂഷയ്ക്ക് കൂടി വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ ഇവിടെ ദൈവദാസന്മാരുടെ കൂടെ കടന്നു വരാൻ കഴിയുമെങ്കിൽ ഇവിടെ വന്ന് നിങ്ങൾ ദൈവസന്നിധിയിൽ കേരളത്തിൻ്റെ ഉണർവിന് വേണ്ടി, നമ്മുടെ സഭകളുടെ ഉദ്ധാരണത്തിന് വേണ്ടി, ഭാരത സഭ നേരിടുന്ന വലിയ വലിയ പ്രശ്നങ്ങൾക്ക് നാം ഒന്നിച്ചുകൂടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ, പണ്ട് ശൗമേരിൻ്റെ കാലത്ത് ഇസ്രായേൽ ഒരുമിച്ച് മിസ്പയിൽ കൂടിയപ്പോൾ സർവശക്തനായ ദൈവം ഫെലിസ്തീനെ പിന്നെ അങ്ങോട്ട് വരാതാക്കിയതുപോലെ ചില വഴികൾ ശത്രുവിൻ്റെ അടക്കേണ്ടതിന് നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയായി, ഒരു ആത്മീക ശുശ്രൂഷയായി നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് കർത്തൃസന്നിധിയിൽ 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ പ്രത്യേകിച്ച് നിങ്ങളെ ഹാർദവുമായിട്ട് ക്ഷണിക്കുകയാണ്. ആ ആഴ്ചയുടെ ഉപവാസത്തിൻ്റെ വീക്കെൻഡ് അഥവാ നവംബർ 22 വെള്ളിയാഴ്ച രാത്രി മുതൽ 23 ശനിയാഴ്ച അർദ്ധരാത്രി വരെ, ആ രാത്രി വരെയും നമ്മൾ സ്തോത്രം 24 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഇടവേളകളില്ലാത്ത പ്രാർത്ഥനയ്ക്ക്, ബ്രേക്കില്ലാതെ തുടർമാനമായ പ്രാർത്ഥനയ്ക്ക് വേണ്ടി 24 മണിക്കൂർ മാറ്റിവെക്കുകയാണ്. ഒന്നുകൂടെ ഞാൻ ഓർപ്പിക്കാം, 22-ാം തീയതി വെള്ളിയാഴ്ച സ്തോത്രം നമ്മൾ സന്ധ്യ കഴിയുമ്പോൾ പ്രാർത്ഥിച്ചാരംഭിക്കും. ശനിയാഴ്ച പ്രഭാതത്തോടുകൂടെ അർദ്ധരാത്രിക്ക് ശേഷം ആ പ്രാർത്ഥന അവസാനിക്കും. 24 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന അനുഗ്രഹീതമായിരിക്കുന്ന ഒരു പ്രാർത്ഥന ക്രമീകരിക്കുകയാണ്. ഈ പ്രാർത്ഥന വളരെ വളരെ വിഷയങ്ങളുടെ ഒരു ഉണർവിലേക്ക് നയിക്കും. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുടെ പ്രശ്നങ്ങൾക്കും കൂടി ചേർന്ന് പ്രാർത്ഥിക്കാൻ ഒരു അവസരമാണ്. 24 മണിക്കൂറും ഇവിടെ വന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ ഇപ്പോഴേ നിങ്ങൾ മനസ്സുകൊണ്ട് തയ്യാറാകുക. നിങ്ങൾക്ക് ആരെങ്കിലും അറിയിക്കാനുണ്ടെങ്കിൽ അവരെ കൂടെ അറിയിച്ച് ഒരുമിച്ച് വന്ന് ഇവിടുത്തെ ഫെസിലിറ്റികൾ സൗകര്യങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നിങ്ങളുടെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നത് ദൈവരാജ്യത്തിന്, സഭയ്ക്ക്, ശുശ്രൂഷകന്മാർക്ക്, നടക്കാൻ പോകുന്ന യോഗത്തിന്, നിങ്ങളെ നിങ്ങളുടെ കുടുംബത്തിനൊക്കെ അനുഗ്രഹമായിരിക്കുമെന്ന് പ്രത്യേകിച്ച് ദൈവസന്നിധിയിൽ ഓർപ്പിക്കുന്നു. നവംബർ 27 മുതൽ 30 വരെ കുറേ ദിവസങ്ങളായി നമ്മൾ കാത്തു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, അനുഗ്രഹീതമായിരിക്കുന്ന പ്രത്യാശോത്സവത്തിൻ്റെ പ്രധാന ദിവസങ്ങളാണ് ഈ മാസത്തിൻ്റെ അവസാനത്തെ 4 ദിവസങ്ങൾ, 27, 28, 29, 30 ദിവസങ്ങളിൽ. ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രത്യാശയോടെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട കർത്തൃദാസന്മാർ വിദേശത്തു നിന്നും നമ്മുടെ മാതൃരാജ്യത്തു നിന്നും കർത്താവിൻ്റെ കയ്യിൽ വളരെ ശക്തമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ദൈവദാസന്മാർ ശുശ്രൂഷയ്ക്കായിട്ട് കോട്ടയത്ത് എത്തിച്ചേരുന്നു. നെഹ്റു സ്റ്റേഡിയത്തിൽ പകൽ മീറ്റിങ്ങൾ 9:30 ആരംഭിക്കും. 1 മണിവരെയാണ്, 9:30 മുതൽ 1 മണിവരെയാണ് പകൽ മീറ്റിങ്ങൾ. വളരെ ശക്തമായ മീറ്റിങ്ങളായിരിക്കും പകൽ മീറ്റിങ്ങൾ. വൈകുന്നേരത്തെ മീറ്റിങ്ങൾ 5:30 ആരംഭിച്ച് 9 മണിക്ക് അവസാനിക്കും. ഈ യോഗത്തിലേക്ക് എൻട്രി പാസുകളൊന്നുമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും വന്ന് പങ്കെടുക്കാനുള്ള സൗജന്യമായ അവസരമുണ്ട്. ഒരുമിച്ച് ഇത്ര ശ്രേഷ്ഠമായ അനുഗ്രഹീതമായിരിക്കുന്ന ഒരു ആത്മീക യോഗം നമ്മുടെ കേരളത്തിൽ നടക്കുമ്പോൾ നിങ്ങൾ അറിയാതെ പോയി എന്ന് പറയരുത്. പങ്കെടുക്കാതെ മനസ്സുകൊണ്ട് മാറി നിൽക്കരുത്. കഴിയുന്നിടത്തോളം എല്ലാ ദിവസവും വന്ന് പങ്കെടുക്കാൻ പറ്റിയില്ലെങ്കിലും 1-ോ 2-ോ ദിവസം, പറ്റുമെങ്കിൽ 4 ദിവസവും പകലോ രാത്രിയിലൊക്കെ വന്ന് പങ്കെടുത്ത് നിങ്ങളുടെ യോഗത്തെ അനുഗ്രഹമാക്കി തീർക്കുകയും നമ്മളോട്, നമ്മുടെ രാജ്യത്തോട്, നമ്മുടെ കർത്താവിൻ്റെ മടങ്ങി വരവിന് മുമ്പ് ഓരോ വിശ്വാസിക്കും ഓരോ കർത്തൃദാസനുമുള്ള കടപ്പാടുകൾ നിർവഹിക്കാനുള്ള ആത്മീക പ്രചോദനം നേടിയെടുത്ത് ഒരു അനുഗ്രഹീതമായിരിക്കുന്ന ശുശ്രൂഷയുടെ കാഴ്ചവീടുകളിലേക്ക് കടക്കാൻ, പുതിയൊരു സംവത്സരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇടയാകേണ്ടതിന് പവർവിഷൻ ചേർന്ന് നിന്നുകൊണ്ട് ക്രമീകരിച്ചിരിക്കുന്ന ഒരു മീറ്റിംഗാണ് പവർവിഷൻ്റെ. എല്ലാ പ്രേക്ഷകരെയും ഞങ്ങൾ പ്രത്യേകം ഹാർദവുമായി കോട്ടയത്തേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരുമിച്ച് അവിടെ കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നമ്മൾ ഒരുമിച്ച് ഒരുങ്ങുകയാണ്. പ്രത്യേക കാലാവസ്ഥയ്ക്ക് വേണ്ടി, ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇത്ര വലിയൊരു ആൾക്കൂട്ടം കോട്ടയം പോലത്തെ ഒരു നഗരത്തിലേക്ക് വരുമ്പോൾ യാതൊരു വിധത്തിലും മറ്റിതിൻ്റെ ബുദ്ധിമുട്ടുകൾ നേരിടാതെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നിർവഹിക്കാനുള്ള പരിജ്ഞാനവും കൃപയും വരുന്ന ഓരോ വിശ്വാസിക്കും, സംഘാടകർക്കും, കർത്തൃദാസന്മാർക്കും ലഭിക്കേണ്ടതിന് നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന ഈ ശുശ്രൂഷയ്ക്ക് അനിവാര്യമാണെന്ന് ഓർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ പകലിൽ ഒരു ചെറിയ ആമുഖ സന്ദേശം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ വളരെ വളരെ സുപരിചിതമായിരിക്കുന്ന ഒരു ഭാഗത്ത് നിന്ന്, ഞാനൊക്കെ പല പ്രാവശ്യം പൗരുഷിൻ്റെ ഈ വേദിയിൽ തന്നെ ശുശ്രൂഷിച്ചിട്ടുള്ളൊരു ഭാഗത്ത് നിന്ന് ചില കാര്യങ്ങൾ കൂടെ നിങ്ങൾ ഓർപ്പിച്ച് ഇന്നത്തെ സാഹചര്യത്തിലായിരിക്കുന്ന ദൈവമക്കളെ ധൈര്യപ്പെടുത്താൻ
ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 10:29 ലൂക്കോസിൻ്റെ സുവിശേഷം 10:29 ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. വാക്യം എങ്ങനെയാണ്? അവൻ തന്നെത്താൻ നീതീകരിപ്പാൻ ഇച്ഛിച്ചിട്ട് യേശുവിനോട് എൻ്റെ കൂട്ടുകാരൻ ആര് എന്ന് ചോദിച്ചതിന് യേശു ഉത്തരം പറഞ്ഞത്. ഒന്നുകൂടെ ഞാൻ ഇതിനകത്ത് പ്രസക്തമായ ഭാഗം എടുത്തു പറയാം. എൻ്റെ കൂട്ടുകാരൻ ആര് എന്ന് സ്തോത്രം. ഒരു ന്യായശാസ്ത്രിയാണ് യേശുവിനോട് ചോദിക്കുന്നത്. യഹൂദന്മാരുടെ ഇടയിൽ പല ആൾക്കാരുണ്ടല്ലോ, പരീശന്മാരുണ്ട്, സദൂക്യരുണ്ട്, പ്രമാണിമാരുണ്ട്, ഗുരുക്കന്മാരുണ്ട്, റബ്ബിമാരുണ്ട്, ന്യായശാസ്ത്രിമാരുണ്ട്. ഇങ്ങനെ പല വിധത്തിലെ ആളുകൾ കൂടുന്ന ഒരു വലിയ സമൂഹമാണ് യഹൂദ സദസ്. അതിൽ ന്യായശാസ്ത്രിമാർ ഇച്ചിരി അറിവുണ്ട് എന്നൊക്കെ അഭിമാനിക്കുന്ന ആളുകൾ, അതൊരു കണക്കിന് ശരിയാണ് താനും. അങ്ങനെയുള്ള ആളുകളിൽ ഒരാൾ യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് ചോദിക്കുന്ന ഒരു വ്യത്യസ്തമായ ചോദ്യമാണ്. ചോദ്യം ഇതാണ്, എൻ്റെ കൂട്ടുകാരൻ ആര് എന്ന് ചോദിച്ചത്. യേശു പറയുന്ന ഉത്തരമാണ് വിശ്വപ്രസിദ്ധമായിരിക്കുന്ന നല്ല ശമരിയാക്കാരൻ്റെ ആ കഥ അല്ലെങ്കിൽ ഉപമ. ഞാൻ ആ ചോദ്യത്തോട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഈ വാക്യത്തിനകത്ത് നിന്ന് ദൈവമക്കളോട് പറയാൻ വേണ്ടി കർത്താവ് ശരണപ്പെടുകയാണ്. എന്നോട് ഞാൻ ആ ചോദ്യം പറയട്ടെ. ന്യായശാസ്ത്രി ചോദിക്കുന്നു, എൻ്റെ കൂട്ടുകാരൻ ആര് എന്ന് തന്നെത്താൻ നീതീകരിപ്പാൻ ഇച്ഛിച്ചിട്ടാണെന്ന് പറയുന്നു. അങ്ങനെ ഒരു ചോദ്യം യേശുവിനോട് ചോദിച്ചത് അറിയാൻ വേണ്ടിയിട്ടല്ല, ധാരണകൾ മാറാൻ വേണ്ടിയിട്ടല്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തെറ്റ് മാറ്റപ്പെടാൻ വേണ്ടിയിട്ടല്ല. ചോദ്യത്തിൻ്റെ ഉദ്ദേശം പരിശുദ്ധാത്മാവ് ലൂക്കോസിൽ കൂടെ എഴുതിച്ചിട്ടുണ്ട്. ഉദ്ദേശം ഇതാണ്, തന്നെത്താൻ നീതീകരിച്ചിട്ട്. അങ്ങനെ ചില മിടുക്കന്മാരുണ്ട്, ചില ചോദ്യങ്ങളുമായിട്ട് വരും. ഭയങ്കര അറിവുള്ളവരാണെന്ന് ബോധിപ്പിക്കാൻ സ്തോത്രം, മറ്റാരേക്കാൾ ഞങ്ങൾ ശ്രേഷ്ഠരാണെന്ന് തന്നെത്താൻ പറയാൻ വേണ്ടി ചോദിക്കുന്ന ആളുകൾ. ഈ ചോദ്യം കേട്ടോ, നിങ്ങൾ ശ്രദ്ധിച്ചോ. സ്തോത്രം, ഞാൻ ഇന്നാണ് ഈ ശമരിയാക്കാരൻ്റെ സംഭവമൊക്കെ നമ്മൾ 1000 വട്ടം കേൾക്കുകയും പ്രസംഗിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും ആ ശമരിയാക്കാരൻ്റെ കഥ പറയാനുണ്ടായ കാരണം, ആ ഉപമ പറയാനുണ്ടായ കാരണം ഇന്നാണ് ശ്രദ്ധിച്ചത്. ന്യായശാസ്ത്രി ചോദിക്കുന്നു, എൻ്റെ കൂട്ടുകാരൻ ആര് എന്ന് ചോദിച്ചത് അദ്ദേഹത്തിൻ്റെ നീതീകരണം. അതിനർത്ഥം ഇവരൊക്കെ ന്യായശാസ്ത്രിമാർ, യഹൂദന്മാരായിരിക്കുന്ന ഇവരൊക്കെ വലിയ വലിയ ആത്മീയത്തിൻ്റെ അത്തുംഗ ശൃംഗത്തിൽ നിൽക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് എൻ്റെ ചുറ്റും പാർക്കുന്നവരാരും എൻ്റെ കൂട്ടുകാരനായിരിക്കാനുള്ള യോഗ്യതയില്ല എന്നൊരു മുൻവിധി യുവമാർക്ക് എല്ലാവർക്കും ഉണ്ട്. നമ്മുടെ കേരളത്തിലും കാണും അങ്ങനെയുള്ള ആളുകൾ. ആത്മീയത്തിൽ ഞങ്ങളുടെ കൂടെ, ഞങ്ങളെപ്പോലെ, ഞങ്ങളുടെ സ്റ്റാറ്റസിനനുസരിച്ച്, ഞങ്ങളുടെ ആത്മീയ നിലവാരമനുസരിച്ച് ഇവരൊന്നും നമ്മുടെ കൂടെ ചേരാനോ, നമ്മുടെ കൂടെ നടക്കാനോ, നമ്മുടെ സഭയെ ചേരാനോ പോലും താല്പര്യപ്പെടുന്നവരല്ലെങ്കിൽ യോഗ്യരല്ല എന്ന് പറയുന്ന സഭകൾ പോലും ഉണ്ടെന്നറിയുന്നു. സ്തോത്രം, അതിലേക്കൊന്നും നിങ്ങൾ വെറുതെ എത്തി നോക്കണ്ട. ഞാൻ എൻ്റെ പ്രഭാഷണ ശൈലിയിൽ, എൻ്റെ അറിവിൽ നിന്ന് പറയുന്നതേ ഉള്ളൂ. ചില ആളുകളൊക്കെ വിശ്വാസത്തിൽ വന്നാൽ ദുഃഖത്തോടെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളവിടെ പോയതാണ്, പക്ഷെ അവർ പറഞ്ഞു സ്തോത്രം അടുത്ത ആഴ്ച ഒരു വരണ്ട. കാരണം അവരുടെ മനസ്സിനകത്ത് ഇവരെപ്പോലുള്ള ആളുകൾ അവരുടെ കൂടെ ഇരിപ്പാനോ, അവരുടെ സഭയിൽ ചേരാനോ, ആരാധിപ്പാനോ യോഗ്യരല്ല. അപ്പം അതുകൊണ്ട് ഈ ന്യായശാസ്ത്രി യേശുവിനോട് ചോദിക്കുക, അങ്ങനെ വിചാരിച്ചു, അങ്ങേ പോലെയാണോ ഞങ്ങൾ, ഞങ്ങളുടെ കൂട്ടുകാരനാകാൻ പറ്റിയ ആൾ ആരുണ്ട് എരിശലേമിൽ? ഞങ്ങളെപ്പോലെ ആത്മീയ സ്റ്റാൻഡേർഡുള്ള, ഞങ്ങളെപ്പോലെ ആത്മീയ പക്വതയുള്ള, ഞങ്ങളെപ്പോലെ ദൈവത്തിൻ്റെ അടുത്തിരിക്കുന്ന അങ്ങനെ ഒരാൾ വേണ്ട കൂട്ടുകാരനാകാൻ. അപ്പം അങ്ങനെ ഒരാൾ ആരുണ്ട്? എൻ്റെ കൂട്ടുകാരനാകാൻ പറ്റിയ ഒരാളെ അങ്ങ് ചൂണ്ടിക്കാണിക്കുക. അങ്ങനെയാണെങ്കിൽ നാളെ മുതൽ ഞാൻ അവൻ്റെ വീട്ടിൽ പോകാം, അവൻ്റെ കൂടെ നടക്കാം, അവനോട് കൂട്ടുകൂടാം. ഞാൻ നോക്കിയിട്ട് ഈ നാട്ടിൽ എന്നോടത്തോളം നീതിമാൻ ആരുമില്ല, എൻ്റെ കൂട്ടുകാരനാകാൻ പറ്റിയ യോഗ്യൻ ആരുമില്ല എന്നതാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലിരിപ്പ്. അത് യേശുവിനോട്, അദ്ദേഹം ഏതും പോരാത്ത യേശുവിനോട്. ഞാൻ അങ്ങനെ പറയുമ്പോൾ എൻ്റെ കർത്താവിനെക്കുറിച്ചുള്ള ആ വലിയ മഹത്വം ഞാൻ ഓർത്തുകൊണ്ട് പറയട്ടെ. കർത്താവിനോട് ശ്രോത്ര ചോദ്യം ചെയ്യും. ഇങ്ങനെയുള്ള ചില മിടുക്കന്മാർ ചോദിക്കുന്ന ചില ചോദ്യങ്ങളാണ് നമുക്ക് പലപ്പോഴും ദൂത് കിട്ടാനിടയാകുന്നത്. സ്തോത്രം, ഈ ചോദ്യത്തിന് ദൈവമായ കർത്താവ്, നിങ്ങളുടെ വീട്ടിൽ അങ്ങനെ ചോദിക്കുന്ന ആളുകളുണ്ടോ? സ്തോത്രം, നീ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എന്തോ കിട്ടി, നീ ആരുടെ കൂടെയാ പ്രാർത്ഥനയ്ക്ക് പോകുന്നത്, നിനക്ക് നാണോ ഇല്ലേ? സ്തോത്രം, നിനക്ക് ഇതൊക്കെ പറഞ്ഞ് ചോദിക്കുന്ന ആരെങ്കിലും ഈ ന്യായശാസ്ത്രിയെ പോലെ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഞാൻ ആദ്യത്തെ ഒരു ദൂത് പറയാം, സ്വർഗസ്ഥനായ ദൈവം അങ്ങനെ ചോദിക്കുന്നതിന് സർവശക്തനായ ദൈവം പറയാൻ പോകുന്ന മറുപടി, സ്തോത്രം, ഒരു പക്ഷേ ഒരു ദിവസത്തേക്കുള്ളതായിരിക്കില്ല, ഒരു വീട്ടിൽ ഒതുങ്ങുന്നതായിരിക്കില്ല, അതൊരു പക്ഷേ നിന്നെ മുറിക്കകത്ത് ഒതുങ്ങുന്നതായിരിക്കത്തില്ല, പിന്നെയോ വിശ്വപ്രസിദ്ധമാകത്തക്ക രീതിയിൽ നിന്നെ അപമാനിക്കാൻ, കളിയാക്കാൻ മുൻവിധിയോടെ ചോദിക്കുന്ന പല ചോദ്യങ്ങൾക്കും സ്വർഗസ്ഥനായ ദൈവം തരാൻ പോകുന്ന മറുപടി എന്ന് പറയുന്നത് ഒരുപക്ഷെ ഒരു തലമുറയിൽ നിൽക്കുന്ന മറുപടി ആയിരിക്കേയില്ല.
അത്ര വലിയ ഉത്തരം തരാൻ കഴിവുള്ളവനാണ് നമ്മുടെ കർത്താവ്. ഞാനത് പറഞ്ഞു വരുമ്പോൾ എൻ്റെ മനസ്സ് പറയുന്നു, നിങ്ങളിൽ ആരോ ഭാരപ്പെടുന്നുണ്ട്, എന്നും കുത്തുവാക്കുകൾ കൊണ്ട് ചോദ്യം ചോദിക്കുന്നവർ. നീ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എന്തോ കിട്ടി, നീ വാരിക്കുത്തി എന്നും പോയിട്ട് എന്തോ ഉണ്ട്, നീ ആരെ കാണാൻ പോ, എന്തൊക്കെ വിചിത്രമായ ചോദ്യങ്ങളാണ് ശ്രോത്രം. ഇവിടെയെങ്കും പ്രാർത്ഥിക്കുന്നവർ ഇല്ലാത്തത് കൊണ്ടാണോ, എന്ന് ഇവിടെ പ്രാർത്ഥിച്ച ഒക്കെയല്ലേ ഇതൊക്കെ നമുക്കേ നമ്മുടെ ആത്മീയതയുടെ നിലവാരം അറിയത്തുള്ളൂ, നമുക്കേ നമ്മുടെ ദൈവമായിട്ടുള്ള ബന്ധം അറിയത്തുള്ളൂ. ഇങ്ങനെ വിമർശനാത്മകമായ ചോദ്യങ്ങളുമായി നിങ്ങളുടെ മുമ്പിൽ ഭാരപ്പെടുത്തുന്നവരുണ്ടെങ്കിൽ കർത്താവ് അതിന് വാക്കുകൊണ്ട് പറയുന്നതിനേക്കാൾ അപ്പുറം ചില പ്രവൃത്തി കൊണ്ട്, റമന ഷദനിയ, ചില പ്രവൃത്തി കൊണ്ട് മറുപടി കൊടുക്കാൻ പോകുന്ന ദിവസങ്ങളാണ് ഈ ആണ്ട് തീരുന്നതിനേക്കം വരാനിരിക്കുന്നത്. നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് സ്വർഗസ്ഥനായ ദൈവം വിട്ടുകൊടുക്കില്ല. യേശുവിൻ്റെ നാമത്തിൽ വിമർശിച്ചും സ്വയം ശ്രോത്രം നീതീകരിച്ചും ചോദിക്കുന്ന പല ചോദ്യങ്ങൾക്കും ദൈവം കണ്ണടക്കിയല്ല, ദൈവം കണ്ണടക്കിയല്ല. ആ ചോദ്യത്തിൻ്റെ മറുപടിയാണ് കർത്താവ് വളരെ പ്രൗഢമനോഹരമായി അവതരിപ്പിച്ച നല്ല ശമരിയാക്കാരൻ്റെ സംഭവം. ഞാൻ മൂന്നാല് കൂട്ടം കാര്യങ്ങൾ ഈ ശമരിയാക്കാരൻ്റെ സ്തോത്രം ആദ്യം എന്ന് പറയാം. ചോദ്യം അവിടെ വിട്ട് കളഞ്ഞേക്കുക, അതിൽ നിന്ന് ഒരൊറ്റ വാക്ക് മാത്രം എടുത്തിട്ട് ഇനി ശമരിയാക്കാരൻ്റെ കാര്യത്തിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്താം. യേശു ഒരു കഥ അവിടെ അവതരിപ്പിക്കുകയാണ്. ആരാണ് നല്ല കൂട്ടുകാരൻ, ആരുടെ കൂടെയാണ് കൂട്ടുകൂടേണ്ടത്, ആരെയാണ് നല്ല ഇൻറ്റിമേറ്റ് ആയിരിക്കുന്ന ഒരു കൂട്ടുകാരനായിട്ട് കാണേണ്ടത് എന്നതാണ്. എങ്ങനെ ഒരു നല്ല കൂട്ട്, ഇങ്ങനെ ഒത്തിരി ചോദ്യങ്ങൾ അതിനോട് അനുബന്ധപ്പെട്ടുണ്ട്, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ അതിനെ ഒന്ന് ഒരു മൂന്നാല് കൂട്ടം കാര്യങ്ങൾ പറയാം കേട്ടോ. ശ്രോത്ര ശ്രദ്ധിച്ച് 30-ാമത്തെ വാക്യത്തിലേക്ക് നോക്കുക. യേശു അതിന് മറുപടി പറയുകയാണ്, ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. അവർ അവനെ വസ്ത്രം അഴിച്ച് മുറിവേൽപ്പിച്ച് അർത്ഥപ്രാണനായി വിട്ടേച്ചു പോയി. സ്തോത്രം. ആദ്യത്തെ മറുപടിയുടെ ആദ്യത്തെ ഭാഗം അതാണ്. അപ്പം ഇവിടെ ഞാൻ ഇനി പറയാൻ പോകുന്ന വാക്യതാണ്, യേശു പറഞ്ഞ ആ കഥയ്ക്കകത്താണെങ്കിലും കർത്താവ് ഉദ്ദേശിക്കുന്ന ഒരു വലിയ വിടുതൽ അതിനകത്ത് ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുക. ഭാഗത്ത് എഴുതിയിരിക്കുന്ന കണ്ടോ, യേശു അതിന് മറുപടി പറയും, പറയുക, ഒരു മനുഷ്യൻ, സ്തോത്രം, അവന് ഉത്തരം പറഞ്ഞത്, ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. കള്ളന്മാരുടെ കയ്യിലേക്ക് പിടികൊടുക്കാൻ വേണ്ടി പോയതല്ല ഈ മനുഷ്യൻ, അകപ്പെട്ടു പോയതാണ്. വേദപുസ്തകത്തിൽ അങ്ങനെ ഒരു വാക്കുണ്ട്, അകപ്പെടുക എന്നൊരു വാക്ക് അനേക ഭാഗത്ത്. അതിനർത്ഥം മനസ്സറിയാതെ, അപ്രതീക്ഷിതമായി, ഒരിക്കലും വിചാരിക്കാതെ അങ്ങനെ സംഭവിക്കുമെന്ന് ഓർത്തതല്ല, അതിനു വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയതുമല്ല. പക്ഷേ ഈ ലോകത്തിൽ ജീവിക്കുന്ന സമയത്ത് പല വിഷയങ്ങളിൽ അകപ്പെട്ടു പോകാം. ഇന്ന് ഈ വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്കകത്തിരിക്കുമ്പോൾ ഒരിക്കൽ പോലും ഇങ്ങനെ സംഭവിക്കുമെന്ന് വിചാരിച്ചതല്ല, ഇങ്ങനൊരു പ്രശ്നത്തിനാകുമെന്ന് ഞങ്ങൾ ചിന്തിച്ചതുപോലുമല്ല. പക്ഷെ അകപ്പെട്ടു പോയി എന്ന് ഭാരപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും അബദ്ധം പറ്റിപ്പോയതാണ്, ശ്രദ്ധിക്കപ്പെടാതെ പോയതാണ്, ചിന്തിക്കാൻ നേരം കിട്ടിയില്ല, പെട്ടെന്ന് തിടുക്കം കൂട്ടി കണ്ണ് കെട്ടിയതുപോലെ ആയിപ്പോയി, അങ്ങനെ സംഭവിച്ചതിൻ്റെ വെളിച്ചത്തിൽ നിങ്ങളേതെങ്കിലും വിഷയത്തിനകത്ത് നിങ്ങളുടെ പണം നഷ്ടപ്പെട്ട്, നിങ്ങളുടെ സ്തോത്രം നന്മ നഷ്ടപ്പെട്ട്, നിങ്ങൾ അകപ്പെട്ട് വലയിൽ അകപ്പെട്ട ഒരു പക്ഷിയെപ്പോലെ ഇന്ന് ആരെങ്കിലും അകപ്പെട്ട് കിടക്കുന്നെങ്കിൽ, ഞാൻ പരിശുദ്ധാത്മാവിൽ പറയാം, ഈ ന്യായശാസ്ത്രി ചോദിച്ച ചോദ്യത്തിൻ്റെ മറുപടിയായി ദൈവം പറഞ്ഞ ഉപമയിൽ നിന്ന് അകപ്പെട്ട് കിടക്കുന്ന വിഷയത്തിനകത്ത് നിന്ന് വിടുതൽ തരുവാൻ കഴിവുള്ളൊരു കർത്താവിനെയാണ് ഈ ഉപമയ്ക്കകത്ത് കർത്താവ് ചൂണ്ടിക്കാണിക്കുന്നത്. നിങ്ങളാരെങ്കിലും ഏതെങ്കിലും വിഷയത്തിൽ അകപ്പെട്ടിരിക്കുന്നെങ്കിൽ കർത്താവ് അതിൽ നിന്ന് വിടുതൽ തരാൻ വിശ്വസ്തനായ ദൈവമാണ്. കരമുയർത്തി നമ്മുടെ കർത്താവിന് നന്ദിയോടൊരു സ്തോത്രം ചെയ്യാമോ. എന്ത് വിഷയത്തിൽ അകപ്പെട്ടാലും, മനഃപൂർവ്വമല്ല, സംഭവിച്ചു പോയ പല കാര്യങ്ങൾ, നിങ്ങളുടെ കുഞ്ഞിനൊരു അബദ്ധം പറ്റിപ്പോയി, ഒരിക്കലും അങ്ങനൊരു കൊച്ചല്ലായിരുന്നു അത്, പക്ഷേ എന്തോ സംഭവിച്ചു പോയി, ലോകക്കാർ മുഴുവൻ കുറ്റം പറയും, വീട്ടുകാർ പോലും മാറി നിൽക്കും, നിങ്ങൾ സ്നേഹിച്ച സഭക്കാർ പോലും പിന്നെ കണ്ടാ മിണ്ടാതെയാകും. പക്ഷേ ഞാൻ നിങ്ങളോട് പറയാം, അകപ്പെട്ടവനെ വലമുറിച്ച് പുറത്തു കൊണ്ടുവരാൻ ചുറ്റി നടക്കുന്നൊരു ശമരിയാക്കാരനെ ഇന്ന് പകൽക്കാലമേ പ്രാർത്ഥനയ്ക്കകത്തിരിക്കുമ്പോൾ നിങ്ങളിരിക്കുന്ന ഭവനത്തിൻ്റെ അടുക്കൽ നിന്റെ കൊച്ചു പുറത്തു വരാതെ ആരോടും മിണ്ടാതെ അകത്തെ മുറിക്കകത്ത് ഒതുങ്ങിപ്പോയി എന്തൊക്കെയോ സംഭവങ്ങൾ അമ്മയോടവൻ പറയുന്നില്ല, അപ്പനോട് പറയുന്നില്ല, ആരെ കാണണ്ട എന്ന് പറഞ്ഞ് അകത്തിരിക്കുന്ന വിഷയം എന്തിനകത്താണോ അകപ്പെട്ടത് അവനെ മുറിക്കകത്ത് കയറി പുറത്തു കൊണ്ടുവരുവാൻ, സ്നേഹലാളനയോടെ പിടിച്ചു പുറത്തു കൊണ്ടുവരുവാൻ കഴിവുള്ള കർത്താവിൻ്റെ കരം നീ ഇരിക്കുന്നിടത്തേക്ക്, നിന്റെ തലമുറ ഇരിക്കുന്നിടത്തേക്ക് ഇറങ്ങി വരുന്നൊരു പകലാക്കി മാറ്റാൻ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് കഴിയും. അതുകൊണ്ട് സ്വർഗം ഇന്ന് പകൽക്കാലം ഓർപ്പിക്കുന്നു, ചിലരെ അകപ്പെട്ട വിഷയത്തിൽ നിന്ന് അത്യുന്നതൻ വിടുവിക്കുന്നൊരു പകലായി സ്വർഗം ഇന്നത്തെ പകലിനെ മാറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹാലലൂയ. ഇനി ഞാൻ ശ്രോത്രം, ശത്രുവിൻ്റെ ആ കള്ളന്മാര് എന്നൊരു കഥാപാത്രങ്ങൾ അവിടെ അവതരിപ്പിക്കുന്നുണ്ടല്ലോ, അവര് അർത്ഥപ്രാണനായി വിട്ടേച്ച് പോയി എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ അവർ അർത്ഥപ്രാണനായി വിട്ടേച്ച് പോകുമ്പോൾ അവരുടെ ഒരു പ്രതീക്ഷ,
സ്തോത്രം. ഇനി ഒരിക്കലും ഇവൻ ജീവിതത്തിലേക്ക്, കള്ളന്മാർ വിചാരിച്ചത് ഒരു പകുതി മുക്കാലും ഇവൻ്റെ പ്രാണൻ പോയി, ഇവൻ്റെ ചോര വാർന്നു പോയി, ഇവനിനി എഴുന്നേപ്പിക്കാൻ ആരും കാണിയല്ലേ വഴിയോരത്ത്. അങ്ങനെ ഈ വഴിത്തരക്കൽ കടന്ന് ചോര വാർന്ന് ജീവിതത്തിലേക്ക് ഒരിക്കലും മടങ്ങി വരാതെ ഇവിടെ വെച്ച് ഈ മനുഷ്യൻ തീരുമെന്നാണ് കള്ളന്മാർ വിചാരിച്ചത്. ഞാൻ കള്ളന്മാരെന്ന് പറയുന്നതിനേക്കാൾ ശത്രുക്കളെന്ന് പറയാം. സ്തോത്രം. അവർ വിചാരിച്ചത് വെറുതെ ഉപദ്രവിക്കുന്നവർ, വെറുതെ വഴിമുടക്കുന്നവർ, വെറുതെ സ്തോത്രം വലയിൽ അകപ്പെടുത്തുന്നവർ, വെറുതെ ദ്രോഹിക്കുന്നവർ. അവർ വിചാരിച്ചത് പാതി ചത്ത നിന്നെ. സ്തോത്രം. ഞാൻ വേദപുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട് പണ്ട്, സ്തോത്രം, തിരുവെഴുത്തിൽ വായിക്കുന്നൊരു ഭാഗം എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നത്. സ്തോത്രം. യോശുവ എന്ന മഹാപുരോഹിതനെ കുറിച്ച് സെക്കരിയാ പ്രവചനത്തിനകത്ത് ദൈവം പറയുന്നൊരു വാക്കുണ്ട്. ആ വാക്ക് ഇങ്ങനെയാണ്, സാത്താൻ അവൻ്റെ വസ്ത്രം മുഷിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് വാദിക്കുമ്പോൾ തിരിച്ചു പറയുന്നൊരു വാക്കുണ്ട്. ആ വാക്ക് ദൈവം പറയുന്നത് ഇങ്ങനെയാണ്, അവനെ തീയിൽ നിന്ന് വലിച്ചെടുത്ത കൊള്ളിയാണെന്ന്. ഞാൻ ആ വാക്ക് വായിക്കുമ്പോഴൊക്കെ ഓർക്കാറുണ്ട്. സ്തോത്രം. തക്ക സമയത്ത് ദൈവം കണ്ടില്ലായിരുന്നെങ്കിൽ ആ തീക്കകത്ത് കടന്ന് ഈ കൊള്ളി വെന്ത് തീർന്ന് ഒരുപിടി ചാരമായേനെ. പാതി വെന്തതാണ്, പക്ഷെ പാതി വെന്തതാണെങ്കിലും സ്വർഗസ്ഥനായ ദൈവം പകുതി കത്തിയ കൊള്ളിയെ പുറത്തിട്ട് ദൈവത്തിൻ്റെ കൃപ കൊടുത്ത്, ദൈവത്തിൻ്റെ കരുണ കൊടുത്ത്, ശുശ്രൂഷ കൊടുത്ത്, ദൈവത്തിൻ്റെ അധികാരത്തിൻ്റെ അങ്കി കൊടുത്ത് ജനത്തിൻ്റെ നടുവിൽ നിർത്തിയതാണ് മഹാപുരോഹിതനായ യോശുവയെ. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാം, ജീവിതത്തിൻ്റെ വിഷയങ്ങൾക്ക് തീ പിടിക്കുന്നത് പോലെ, തീ പിടിച്ചപ്പോൾ ഈ അർത്ഥപ്രാണനായി തീർന്നതുപോലെ, പകുതി മരിച്ച മനുഷ്യനെ പോലെ മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യത്തിനകത്ത് ഒതുങ്ങപ്പെട്ട് കടന്നവനെ എൻ്റെ കർത്താവ്, കള്ളന്മാരുടെ വിചാരം ഇനി ഇവൻ പൊങ്ങത്തില്ല, ഇവൻ എഴുന്നേക്കത്തില്ലെന്നാണ്. പക്ഷേ ഞാൻ ഇങ്ങനെ പറയാം, നല്ല ശമരിയാക്കാരൻ ഉള്ളിടത്തോളം കാലം ആരൊക്കെ നിന്നെ ചതച്ചിട്ടിട്ട് പോയാലും, ആരൊക്കെ നീ ചത്തെന്ന് പറഞ്ഞിട്ട് പോയാലും, നിന്നെ അർത്ഥപ്രാണനായിട്ട് വസ്ത്രം ഉരിഞ്ഞെടുത്ത് ആർക്കും വേണ്ടാത്തവനായി കണ്ടാലൊരു വിരൂപനായിട്ടിട്ട് പോയാലും, ഞാൻ ഇങ്ങനെ പറയാം, ശമരിയാക്കാരൻ ചുറ്റിക്കറങ്ങി നടക്കുന്നിടത്തോളം കാലം നിന്റെ അടുക്കലെത്താൻ പറ്റിയാൽ, നിന്റെ ജീവിതത്തെ വീണ്ടും പുനരുദ്ധരിപ്പാൻ കഴിവുള്ള ഒരുവൻ ഇന്നും ലോകത്തിൽ പിശാചുണ്ട്, സാത്താന്റെ ശക്തികളുണ്ട്, അന്ധകാര വ്യാപാരങ്ങളുണ്ട്, നിന്നെ ഇല്ലാതാക്കാൻ നോക്കുന്ന ആഭിചാര ശക്തികളുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും ഇന്നും സുവിശേഷം ലോകത്തിലുള്ളിടത്തോളം കാലം, ദൈവസഭ ഇവിടെ ഉള്ളിടത്തോളം കാലം, കർത്താവ് ഏൽപ്പിച്ച ശുശ്രൂഷകന്മാരുള്ളിടത്തോളം കാലം, കണ്ണുകൊണ്ട് കാണാൻ കഴിയത്തില്ലെങ്കിലും നല്ല ശമരിയാക്കാരൻ നിന്റെ നാട്ടിലൂടെ, നിന്റെ തകർച്ചയുടെ, നിന്നെ ഇടിഞ്ഞുപോയ സാഹചര്യത്തിലൂടെ നല്ല ശമരിയാക്കാരൻ കൃപായുഗം മുഴുവൻ ഈ ഉലകത്തിലൂടെ ചുറ്റിക്കറങ്ങുന്നുണ്ട്. ഭാഗ്യവശാൽ നിന്റെ അടുക്കലം എത്തിയാൽ ശത്രുവിന്റെ പ്രതീക്ഷയെ തകർത്തുകൊണ്ട് നീ എഴുന്നേക്കത്തില്ലെന്ന് വിചാരിച്ച സ്ഥാനത്ത് നിന്ന് നിന്നെ എഴുന്നേൽപ്പിക്കാൻ കഴിവുള്ള ഒരു ശമരിയാക്കാരൻ ഇന്ന് പകൽക്കാലം നമ്മുടെ അടുക്കൽ, സ്തോത്രം, എത്തിച്ചേരാൻ ദൈവമായ കർത്താവ് കൃപ ചെയ്യട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ അവർ വിചാരിച്ചത് ഇനി ജീവിതത്തിൽ ഒരിക്കലും ഇവനെ കാണിയാല, കുറച്ചുകൂടെ കഴിയുമ്പോൾ. സ്തോത്രം. ഇന്നത്തെ സാഹചര്യത്തിൽ പറയാം, നാളത്തെ വാർത്തയിൽ ഒരുപക്ഷേ, സ്തോത്രം, ഒരു 9-ാം പേജിനകത്തൊരു വാർത്ത വന്നേക്കാം, വഴിയോരത്ത് സ്തോത്രം അജ്ഞാതൻ്റെ മൃതശരീരം മുറിവേറ്റ് കിടക്കുന്നു എന്ന് വന്നേക്കാം എന്നായിരിക്കും ഈ മുറിവേൽപ്പിച്ചവർ വിചാരിച്ചത്. പക്ഷേ ഞാൻ എന്നോട് പറയാം, കർത്താവ് ഉള്ളിടത്തോളം കാലം അങ്ങനെ ഒരു വാർത്ത വരാൻ ദൈവം അനുവദിക്കുകയില്ല. ഞാനിത് പറയുമ്പോൾ ചില വീടുകളെ നോക്കി പറയുന്നു, നിന്റെ ഭവനത്തെ, നിന്റെ സന്തതിയെക്കുറിച്ച്, സ്തോത്രം, നീ അകപ്പെട്ടിരിക്കുന്ന വിഷയത്തെക്കുറിച്ച് വാർത്ത വരാൻ വേണ്ടി കെട്ടിച്ചമയ്ക്കുന്ന സാത്താന്യ തന്ത്രങ്ങളെ പരിശുദ്ധനായ ദൈവം തൻ്റെ സർവകൃപയെ ഉപയോഗിച്ച് നിന്റെ സമീപത്തൂടെ കടന്നു വന്ന് നിന്നെ ശത്രുവിൻ്റെ വാർത്തയാക്കാതെ ദൈവത്തിൻ്റെ സാക്ഷിയാക്കാൻ. ഞാൻ ആ വാക്കൊന്നോടെ പറയാം, രണ്ട് ഓപ്ഷനാണുള്ളത്. ഒന്നിൽ, സ്തോത്രം, ദുഷ്ടൻ്റെ വാർത്തയാകാം, അതല്ലെങ്കിൽ ദൈവത്തിൻ്റെ സാക്ഷിയാകാം. ഇന്ന് പകൽ ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ നിങ്ങൾ തീരുമാനിക്കുക ഇതിലേതാകണമെന്ന്. നിന്റെ തലമുറ അന്ധകാര ശക്തിയുടെ സശോത്ര വാർത്തയാകണമോ, നിന്റെ തലമുറ, നിന്റെ കുടുംബം, നിന്റെ ജീവിത പങ്കാളി ഒരു ട്രാജഡി ആകണമോ, അതെയോ ദൈവത്തിന്റെ സാക്ഷിയാകണമോ? യേശുവിന്റെ നാമത്തിൽ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്റെ കുടുംബം ഒരു സാക്ഷിയാകണം, ഇന്ന് അകപ്പെട്ടിരിക്കുന്ന വിഷയം എന്റെ സാക്ഷ്യമാകണം, ഇതൊരു വാർത്തയാകരുത് എന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ, അവർ ആത്മാർത്ഥതയോടെ ദൈവത്തോട് എങ്ങനെ സ്തോത്രത്തോടെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ അതുപോലെ പ്രാർത്ഥിച്ചോ. ദൈവം പറയുന്നു, നിന്നെ ഒരു സാക്ഷിയാക്കാൻ. ദൈവം വിശ്വസ്തനായ ദൈവമാണ്. സ്തോത്ര. ഹല്ലേലൂയ.
അപ്പോൾ നല്ല ശമരിയാക്കാർ, ഞാൻ അതാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ കർത്താവിനെയാണ് പ്രഥമമായി നിഴലിക്കുന്നത്. വ്യാഖ്യാതാക്കൾ ഇത് വിശ്വാസിയാണെന്നൊക്കെ പറഞ്ഞേക്കാം, പക്ഷേ ഇതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് നല്ല ശമരിയാക്കാരൻ നമ്മുടെ കർത്താവാണ്. കർത്താവ് ഒരു സ്ഥലത്ത് ഇങ്ങനെ സ്തോത്രം ഒരു താവളം അടിച്ചൊരു സമാധിയായിട്ട് അവിടെ ഇരിക്കുകയല്ല, ആവശ്യക്കാർ വരിവരിയായിട്ട് വന്ന് നിൽക്കാൻ പറയരുത്. കർത്താവിൻ്റെ പ്രത്യേകത, നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത, അവനിങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുകയാണ്. യെഹെസ്കേൽ പ്രവചനം 16-ാം അധ്യായത്തിൽ ഇസ്രായേലിൻ്റെ ചരിത്രം എഴുതുമ്പോൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ഞാൻ നിൻ്റെ സമീപെ കടന്നു പോകുമ്പോൾ നീ രക്തത്തിൽ കിടക്കുന്നത് കണ്ടു. ശ്രോത്ര ഹല്ലേലൂയ, ശ്രോത്രം ബെതസ്ത എന്ന ആ കുളക്കരയിൽ കിടക്കുമ്പോൾ കർത്താവ് അവിടെ ചെന്നപ്പോൾ ശ്രോത്രം അവിടെ 38 വർഷമായിട്ടൊരുത്തൻ കിടക്കുന്നത് കണ്ടു. ഇന്ന് പകൽക്കാലം ഞാൻ നിന്നോട് പറയാം, ഒരു സ്ഥലത്തിരിക്കുന്ന ദൈവമല്ല, അവൻ സഞ്ചരിക്കുന്ന ദൈവമാണ്. ശ്രോത്രം ഇന്ന് നിൻ്റെ അടുക്കലെത്തുന്ന ദൈവമാണ്. ആ കർത്താവ് നിൻ്റെ സമീപെ കടന്നു പോകുമ്പോൾ നീ വലക്കകത്ത് കിടക്കുന്നത് പോലെ പുറത്തു വരാൻ കഴിയാത്ത കുരുക്കിനകത്ത് കിടക്കുന്നെങ്കിൽ അവനിവിടെ ഉള്ളിടത്തോളം കാലം നിനക്ക് വിടുതലിന് സാധ്യതയുണ്ട്. ശത്രുവിൻ്റെ പ്രതീക്ഷകളെ തകർത്തുകൊണ്ട് നല്ല ശമരിയാക്കാരൻ പുറത്തു വരാൻ വിശ്വസ്തനാണ്. രണ്ടാമത് അവിടുത്തെ അടുത്തൊരു വാക്യം ഞാൻ പറയാം. സ്തോത്രം, അവിടെ എഴുതിയിരിക്കുന്നത്, അടുത്തൊരു ഭാഗത്ത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, 31-32 വാക്യത്തിലൂടെയൊക്കെ വായിക്കുമ്പോൾ അതിൻ്റെ സ്തോത്രം 31-32 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്, ആ വഴിയായി യാദൃശ്ചി ഒരു പുരോഹിതൻ വന്നു അവനെ കണ്ടിട്ട് മാറിക്കടന്നുപോയി. അങ്ങനെ തന്നെ ഒരു ലേവിനും ആ സ്ഥലത്തെത്തി അവനെ കണ്ടിട്ട് മാറിക്കടന്നുപോയി. എന്താണ് അവർ രണ്ടുപേരും മാറിക്കടന്നുപോയത്? ഞാൻ വായിച്ചൊരു വ്യാഖ്യാന പുസ്തകത്തിനകത്ത് എഴുതിയത് സത്യമായിരിക്കാം. യഹൂദന്മാരുടെ പശ്ചാത്തലത്തിലിരിക്കുന്ന വ്യാഖ്യാനം ഇതാണ്, ഒരു പുരോഹിതൻ്റെ കയ്യിൽ എപ്പോഴും സ്തോത്രം ഈ നല്ല ശബരിയാക്കാരൻ്റെ കയ്യിലിരിക്കുന്നത് പോലെ എണ്ണയും വീഞ്ഞും കാണും. കാരണം അവരെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നു, ലേവിനെയും പുരോഹിതനെയും ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത് സ്തോത്രം ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ടാണ്, മനുഷ്യർക്ക് വേണ്ടി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവരുടെ സ്ഥിതിയാണ്, അവരുടെ കൾച്ചറിലാണ് ഈ കഥ പറയുന്നത് സ്തോത്രം. അപ്പോൾ അതുകൊണ്ട് അവരുടെ സ്ഥിതിയിൽ സ്തോത്രം ഒരു 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 എന്താ പറയുക, ഈ എണ്ണയും വീഞ്ഞും സ്തോത്രം കാണും. വാഹനത്തിനകത്തൊക്കെ പുതിയ വാഹനം മേടിക്കുമ്പോൾ സ്തോത്രം അതിനകത്തൊരു ചെറിയ പൗച്ച് കാണും, ഫസ്റ്റ് എയ്ഡ് ബോക്സ് ആയിരിക്കും. ചിലപ്പോൾ ഒരു ഒരു മുറിവുണ്ടായാൽ പുരട്ടാനുള്ള ഓയിൽമെൻറ്റും ഒരു കോട്ടൺ റോളും ഒക്കെ കത്തിപ്പോൾ കണ്ടേക്കാം. നിങ്ങൾ ശ്രദ്ധിക്കാറില്ലായിരിക്കും, വണ്ടി മേടിക്കുമ്പോൾ നിങ്ങൾക്ക് മുട്ടായി കിട്ടിയോ കേക്ക് കിട്ടിയോ എന്ന് മാത്രമേ നോക്കത്തുള്ളൂ, ആ ഡാഷ് തുറന്നു നോക്കിയാൽ കാണാം. സ്തോത്രം അതിനകത്ത് അങ്ങനെ ഒരു സംഭവം കണ്ടേക്കാം. പ്രൈവറ്റ് ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഡ്രൈവറുടെ പുറകിൽ നിങ്ങൾ നോക്കിയാൽ കാണാം, അവിടെ ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് കാണാം. അതിനകത്ത് വല്ല ഉണ്ടോയെന്ന് എനിക്കറിയില്ല. സ്തോത്രം, ഇത് സ്വാഭാവികമാണ്. എന്നതുപോലെ തന്നെ ഒരു ശമരിയൻ, ഒരു പുരോഹിതൻ യാത്ര ചെയ്യുമ്പോൾ അവൻ്റെ തോൾസഞ്ചിക്കകത്ത് എപ്പോഴും എണ്ണയും വീഞ്ഞും ഉണ്ടാകുമെന്നാണ് യഹൂദ പാരമ്പര്യത്തെ അടുത്തറിയുന്ന വ്യാഖ്യാതാക്കൾ ഈ കഥയെ വ്യാഖ്യാനിച്ചവർ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ ശമരി ഈ ഈ ലേവിൻ്റെയിലും പുരോഹിതൻ്റെയിലും ആ വ്യാഖ്യാനം ശരിയാണെങ്കിൽ എണ്ണയും വീഞ്ഞും ഉണ്ട്, ഇല്ലാത്തതുകൊണ്ടല്ല. സ്തോത്രം, ഇപ്പം ഇവരുടെ കയ്യിലും ഈ ശമരിയാക്കാരൻ്റെ കയ്യിലുള്ള സൂത്രം അവരുടെ കയ്യിലുണ്ട്. പക്ഷേ ഈ അർത്ഥപ്രാണനായി കിടക്കുന്ന മനുഷ്യൻ്റെ അരികിലൂടെ യാദൃച്ഛിയ അവർ കടന്നു പോകുമ്പോൾ സ്തോത്രം, അങ്ങനെയല്ലേ വായിച്ചത്, അവർ യാദൃച്ഛിയ പുരോഹിതൻ വന്ന് അവനെ കണ്ടിട്ട് മാറിക്കടന്നുപോയി. ഒന്ന് എത്തി നോക്കിയപ്പോൾ മനസ്സിലായി, ഊർത്തശ്വാസം വലിക്കുകയാണ്. മലയാളികളുടെ ഭാഷ പറഞ്ഞത് പറഞ്ഞ അർത്ഥം എന്താ, ചോര വാർന്നു പോയിട്ട് മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാ. സ്തോത്ര ഹല്ലേലൂയ. ഒരു ലേവിനെ സംബന്ധിച്ച് അങ്ങനെ ഒരാളെ എടുക്കുന്നത് റിസ്ക്കാണ്. എൻ്റെ കയ്യിൽ എണ്ണയുണ്ടെങ്കിലും വീഞ്ഞുണ്ടെങ്കിലും സ്തോത്രം, അവൻ്റെ അടുക്കൽ നിൽക്കുന്നത്, അവനെ ഒരുപക്ഷെ തൊടുന്നത്, അവനെ പരിചരിക്കുന്നത്, അവനെ വാരിയെടുക്കുന്നത് ഇവരെ സംബന്ധിച്ച് റിസ്ക്കാണ്. സ്തോത്രം, അതുകൊണ്ട് റിസ്ക് എടുക്കാൻ മനസ്സില്ലാത്തതുകൊണ്ട് അങ്ങനെ പറയുമായിരിക്കും നല്ലത്. എണ്ണയും വീഞ്ഞും ഒക്കെ കയ്യിലുണ്ടെങ്കിലും സ്തോത്രം, അത് ഈ ഉത്തരവാദിത്തം എടുക്കാൻ ഞാൻ നിങ്ങളോട് പറയാം പ്രിയപ്പെട്ടവരെ. സ്തോത്രം, ഈ ഈ ഇതൊക്കെ നമുക്കൊരു അല്പസമയത്തേക്ക് അതിനൊന്ന് വ്യാഖ്യാനിക്കാം. ഈ എണ്ണയും വീഞ്ഞും എന്നൊക്കെ പറയുന്നത് എന്താണെന്നറിയാം, കൃപയും കൃപാവരമൊക്കെ നമുക്ക് കരുതാം വ്യാഖ്യാനത്തിനകത്ത്. ഇതൊക്കെ ഉണ്ടെങ്കിലും സ്തോത്രം, ഇതെല്ലാം ഉണ്ടെങ്കിലും ഇത് വിജയിക്കുന്ന എപ്പോഴാണെന്നറിയാമോ, ഈ പ്രാർത്ഥനയും കൃപയൊക്കെ. ഞങ്ങളുടെ അടുക്കൽ എത്രയോ പേരാണ് വരുന്നത് പ്രാർത്ഥിക്കാൻ വേണ്ടി വരുന്നത്, എത്രയോ പേരാണ്. ഈ പ്രാർത്ഥനയൊക്കെ ഫലിക്കുന്ന എപ്പോഴാണെന്നറിയാമോ, തിരുവെഴുത്തിലൊരു വാക്കുണ്ട്, ആ വാക്കിങ്ങനെയാണ്, സ്നേഹത്തിൽ വ്യാപരിക്കുന്ന ദൈവകൃപ എന്ന്. സ്തോത്രം, എൻ്റെ അർത്ഥം എന്താ, ഞാൻ ഇടയ്ക്ക് എപ്പോഴോ പറഞ്ഞിട്ടുള്ളതാണ്, ചില സാധനങ്ങൾ ചിലതിനകത്ത് ലയിക്കുകയല്ല. ഉദാഹരണത്തിന് സ്തോത്രം, മണ്ണെണ്ണയിൽ വെള്ളത്തിൽ മണ്ണെണ്ണ അല്ലെങ്കിൽ ഓയിൽ ലയിക്കുകയില്ല, അതിങ്ങനെ കൊമള പോലെ മാറിക്കിടക്കും. സ്തോത്രം, ഈ കൃപാവരം എന്ന് പറയുന്നത് സ്തോത്രം, അത് ഫലിക്കണമെങ്കിൽ ഒരു സ്നേഹത്തിൻ്റെ മൂവ്മെൻ്റ് ഉണ്ടാകണം. സ്തോത്രം, അതല്ലാതെ എണ്ണക്കുപ്പിയും വീഞ്ഞുകുപ്പിയും നമ്മുടെ തോളയിൽ 5 ലിറ്റർ വീതം തൂങ്ങിക്കിടന്നാലും സ്തോത്രം, ഒരുത്തൻ്റെ തകർച്ച കണ്ടിട്ട് അവനെ ഒന്ന് ഏറ്റെടുക്കാനുള്ള മനസ്സില്ലെങ്കിൽ ഇതൊന്നും ഫലിക്കുകയില്ല. അപ്പോൾ നിങ്ങൾ ഓർത്തോളം, എവിടെയാണ് ഈ കൃപാവരം ഫലിക്കുന്നത്?
എവിടെയാണ് ഈ എണ്ണ ഫലിക്കുന്നത്, എവിടെയാണ് ഈ വീഞ്ഞ് ഫലിക്കുന്നത്, എവിടെയാണ് ഈ പ്രാർത്ഥന ഫലിക്കുന്നത്, എവിടെയാണ് ദൈവത്തിൻ്റെ കൃപയും ശക്തിയും പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരവും ഫലിക്കുന്നത്. ശ്രോത്ര ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു വലിയ ബോർഡ് വെച്ച് ശ്രോത്ര സെക്യൂരിറ്റിയെ നിർത്തി വലിയൊരു ഒരു ആംബിയൻസ് ഉണ്ടാക്കിയത് കൊണ്ടൊന്നും ഒരു പക്ഷേ ഈ എണ്ണയും വീഞ്ഞും ഫലിക്കുകയല്ല. ശമരിയാക്കാരൻ്റെ കയ്യിൽ എണ്ണയുണ്ടായിരുന്നു, ഇവരുടെ കയ്യിൽ ഉണ്ടായിരുന്നു എന്ന് അനുമാനിക്കുന്നു ശ്രോത്ര. പക്ഷേ ഇത് ഫലിച്ചതെപ്പോഴാണെന്നറിയാമോ? അടുക്ക നിൽക്കാൻ, നിന്റെ മുറിവിലൊന്ന് തൊടാൻ, നിന്നെ ഒന്ന് കൈപിടിക്കാൻ, നിന്നെ ഒന്ന് എഴുന്നേൽപ്പിക്കാൻ, നീ വഴിത്തിളക്കൽ തീരരുത് എന്നൊരാഗ്രഹം മനസ്സുകൊണ്ടുണ്ടാകാൻ. അങ്ങനെ മനസ്സുള്ള ഒരു ശമരിയാക്കാരൻ ശ്രോത്രം അടുത്തു നിന്നപ്പോൾ അവൻ പകർന്ന എണ്ണയ്ക്കകത്ത് ജീവൻ വ്യാപരിച്ചു. ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് എത്ര പേർക്കും മനസ്സിലാകുന്നുണ്ട് ശ്രോത്രം? ദൈവസന്നിധിയിൽ ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രൊഫഷണൽ പരിപാടിയായിട്ട് ദൈവസന്നിധിയിൽ പാടാനും പ്രാർത്ഥിക്കാനും നിന്നാൽ ഈ എണ്ണയും വീഞ്ഞും ഫലിക്കുകയില്ല. എന്നാൽ നിന്റെ തകർച്ച കണ്ടിട്ട്, നിന്റെ കണ്ണുനീര് കണ്ടിട്ട്, നിന്റെ പരാജയം കണ്ടിട്ട്, നിന്റെ വീട്ടുകാർക്ക് ആർക്കും കരുണ തോന്നാതിരിക്കുമ്പോൾ, ആരും ഈ റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറാകാതിരിക്കുമ്പോൾ ഒന്ന് ഫോൺ ചെയ്ത് ചോദിച്ചാൽ നീ വല്ല കാശും വായ്പ ചോദിച്ചെങ്കിലോ എന്നോർത്ത് നിന്റെ ഫോൺ കോള് പോലും അറ്റൻഡ് ചെയ്യാതിരിക്കുമ്പോൾ നിന്നെ കൂടെ കൂടെ തിരക്കാൻ, നിന്റെ അടുക്കൽ വരുവാൻ സ്വർഗസ്ഥനായ ദൈവം ചിലരെ എണ്ണയും വീഞ്ഞുമായി ആക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര പേർക്ക് സ്തോത്രത്തോടെ ഏറ്റെടുക്കാൻ പറ്റും? ഈ ഡിസംബർ തീരുന്നതിനേക്കാൾ മുമ്പ് നിന്റെ തകർച്ച മാറ്റാൻ, നിന്റെ തലമുറയുടെ തകർച്ച മാറ്റാൻ സ്വർഗസ്ഥനായ ദൈവം പലരും കണ്ടിട്ട് മാറിപ്പോയ വിഷയമാണെങ്കിലും അവരുടെ കയ്യിൽ ഇതൊക്കെ ഉണ്ടെന്ന അഭിമാനത്തോടെ പറയുന്നത്. പക്ഷെ എന്നിട്ട് എന്താ ചെലവാക്കാത്തേ? ഹല്ലേലൂയ. ഞാൻ വിമർശിക്കുക എന്ന് വിചാരിക്കരുത്. ഞങ്ങളും പ്രാർത്ഥിക്കും, ഞങ്ങളും ശുശ്രൂഷിക്കും, ഈ പാട്ടൊക്കെ ഉണ്ടെന്ന് പറയും. എന്നിട്ടെന്താ ചെലവാകാത്തത്? എന്നിട്ടെന്താ കാര്യം നടക്കാത്തത്? അതുകൊണ്ട് ഞാൻ സ്നേഹപുരുഷര പറയുന്നു, ഇതൊക്കെ ഫലിക്കണമെങ്കിൽ ഒരു മനസ്സുണ്ടാകണം. ശ്രോത്രം, നിന്റെ തകർച്ച കണ്ടിട്ട് നിന്റെ കുടുംബത്തിലേക്ക് നോക്കുമ്പോൾ, നിന്റെ കുടുംബജീവിതത്തിൻ്റെ പാളിച്ച കണ്ടിട്ട്, നീ ഒറ്റയ്ക്ക് സഹിക്കുന്ന വേദന കണ്ടിട്ട്, നിന്റെ ചോരത്തുള്ളികൾ ഇറ്റിറ്റായിട്ട് വഴിയോരത്ത് ഊർന്നു പോകുന്നത് കണ്ടിട്ട്, അതിനോട് മനസ്സലിവോടുകൂടി കുപ്പി തുറക്കാൻ മനസ്സുള്ളവന് മാത്രമേ നിന്നെ വിടുവിക്കാൻ കഴിയത്തുള്ളൂ. ഞാൻ പറയുന്ന വാക്ക് നിനക്ക് മനസ്സിലാകുന്നുണ്ടോ? 1000 പാട്ട് പാടിയാലും, 2.5 മണിക്കൂർ അന്യഭാഷ പറഞ്ഞാലും, നിന്റെ തലയിൽ 5 ലിറ്റർ എണ്ണ ഒഴിച്ചാലും, നിന്നെ പൊക്കിയെടുക്കാനൊരു മനസ്സ്, യാതൊരു ദുരുദ്ദേശവും ഇല്ലാതെ നിന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഒരു ദൈവീകമായിരിക്കുന്ന മനസ്സ്, ഒരു ശുശ്രൂഷയുടെ മനോഭാവം അതുണ്ടെങ്കിൽ, ഒരു തുള്ളി വീഞ്ഞിനകത്ത്, ഒരു തുള്ളി എണ്ണയ്ക്കകത്ത് ഇന്ന് രാവിലെ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം എന്നോട് പറഞ്ഞു, നിന്റെ വിഷയം തീരാൻ 5 ലിറ്റർ എണ്ണ വേണ്ട, നിന്റെ വിഷയം തീരാൻ 10 ലിറ്റർ വീഞ്ഞ് വേണ്ട, മനസ്സുള്ളവന്റെ കയ്യിലെ ആ കുപ്പി തുറന്നിട്ട് എന്റെ നാടൻ ഭാഷയെ പറഞ്ഞാൽ ആ കുപ്പിയുടെ അടപ്പിലേക്ക് ഒരല്പം എണ്ണയെടുത്ത് എന്റെ കയ്യിൽ പുരട്ടി ചങ്കോട് ചേർത്ത് വെച്ച് നിന്റെ മേൽ പുരട്ടിയാൽ തീരാനുള്ള വിഷയമേ നിനക്കുള്ളൂ എന്ന് പറയാൻ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം എന്നെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സ്വർഗസ്ഥനായ ദൈവത്തോട് പ്രാർത്ഥിക്ക്. ഞാൻ ഒരുപാട് പേരുടെ അടുക്ക പ്രാർത്ഥിക്കാൻ പോയി, ഒത്തിരി പേരുടെ തലയെ കൈവച്ചു, എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ പോയി, അവിടെ ഒന്നും പറയത്തക്ക ഒന്നും സംഭവിച്ചില്ല. പക്ഷെ ഞാൻ ഇന്ന് കേട്ടോണ്ടിരിക്കുന്നത്, തകർന്നവന്റെ സമീപേ കടന്നു പോകുന്നൊരു ശമരിയാക്കാരൻ, അവൻ ശ്രോത്രം അവൻ്റെ ഓഫീസ് അടച്ചിട്ടില്ല, അവൻ തിരിച്ചു പോയിട്ടില്ല. ഇന്ന് പകരക്കാലം വിശ്വസിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, ഈ കൃപായുഗം തീരുന്നത് വരെയും നിന്റെ കൊച്ചു ഗ്രാമത്തിലൂടെ, നിന്റെ ജീവിത സാഹചര്യത്തിലൂടെ, നീ മുറിവേറ്റ് കിടക്കുന്ന വഴിയോരത്തുകൂടെ കടന്നു പോകാൻ മനസ്സുള്ളവനായി ഇന്നും അവനുണ്ട്. അതുകൊണ്ട് അങ്ങനെ മനസ്സുള്ള ഒരുവന്റെ ഒരു തുള്ളി എണ്ണ, ഒരു തുള്ളി വീഞ്ഞ്, അതെന്റെ ജീവിത സാഹചര്യത്തെ മാറ്റിക്കളയും, നിന്റെ നിലവാരത്തെ മാറ്റിക്കളയും. സ്തോത്ര ഹല്ലേലൂയ. ഇത് പകരുക എന്ന് പറയുന്നത് സ്തോത്രം ഒരു 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 വലിയ എന്താ പറയുക, ഒരു റിസ്ക് അല്ല, അതിനേക്കാളുപരി ഒരു മനസ്സിൻ്റെ ഒരു നിലവാരമാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞ എൻ്റെ സമയത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുന്നത് കൊണ്ട് ഒന്നോ രണ്ടോ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. സ്തോത്ര ഹല്ലേലൂയ. ഒരു പേരിനോ പ്രസക്തിക്കോ വേണ്ടിയിട്ടല്ല ശമരിയക്കാരൻ എൻ്റെ അടുക്കൽ വന്നത്. അവൻ്റെ കയ്യിൽ എണ്ണയും വീഞ്ഞും ഉള്ളതൊക്കെ സ്തോത്രം ഒരു തുള്ളി ഉപയോഗിച്ചു, അത് ഫലിച്ചു, അവനെ അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ചു. അർത്ഥപ്രാണനായി കിടന്നവനെ സ്തോത്രം വാഹന മൃഗത്തിൽ കയറ്റി. സ്തോത്രം ഹല്ലേലൂയ. സ്തോത്രം അതിനകത്ത് കിടത്തി എന്നല്ല, കിടത്താൻ പറ്റൂല, മൃഗത്തിനകത്ത് ഇരുന്നല്ല, നിങ്ങളതൊന്ന് ചിന്തിച്ചു നോക്കേ. സ്തോത്രം വഴിയോരത്ത് കിടന്നവനായിരുന്നു, അങ്ങനെയല്ലേ, മുറിവേറ്റ് കിടന്നു, ഒരു ഒരു തൂണേച്ചാരി ഇരിക്കുകയല്ലായിരുന്നു. പക്ഷേ എണ്ണയും വീഞ്ഞും പകർന്നപ്പോൾ
ഇവൻ എഴുന്നേറ്റിരുന്നു എന്ന് വേണം വിചാരിക്കാൻ. നിങ്ങൾ നിങ്ങളുടെ മനസ്സിലൊന്ന് കണ്ടേ, വാഹനമൃഗം ഒരുപക്ഷെ കഴുതയായിരിക്കാം, ഒരു ആംബുലൻസ് ആണെങ്കിൽ അതിനകത്ത് കിടത്തിക്കൊണ്ടുപോകാം, കാറാണെങ്കിലും ബാക്ക് സീറ്റേ കിടത്താം, ഒരു കഴുതയുടെ പുറത്ത് കിടത്തിക്കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ കിടന്നവനെ വീഞ്ഞും എണ്ണയും ഒഴിച്ച് എഴുന്നേപ്പിച്ചിരുത്തി. സ്തോത്രം. ആ വാഹനമൃഗത്തിൽ ഇരുന്ന് അവനെ വീട്ടിൽ കൊണ്ടാക്കിയെന്നല്ല, വഴിയമ്പലക്കാരനെ ഏൽപ്പിച്ചു ബാക്കിയുടെ രക്ഷ ചെയ്യാൻ. ഇവിടെ ദൈവാത്മാവ് ഇങ്ങനെ പറഞ്ഞാൽ നിർത്താം. സ്തോത്രം. നിനക്ക് എഴുന്നേക്കാൻ കഴിയാതെ വണ്ണം ആരൊക്കെയോ നിന്നെ തകർത്തു, നീ ഒരിക്കലും എഴുന്നേക്കത്തില്ലെന്ന് വിചാരിച്ച് നിന്നെ ഒതുക്കിയിട്ടു. സ്തോത്രം. നീ ഇനി ഒരു തൂണെ പോലും ചാരിയിരിക്കത്തില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന സ്ഥാനത്ത് നിങ്ങൾ അകമഴിഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കണം. നിങ്ങൾക്കൊന്ന് ഒരു പരിചയമില്ലാത്ത അതിന് അങ്ങനെയൊക്കെ പറയുമ്പോൾ എത്രത്തോളം നിങ്ങളതിനെ അക്സെപ്റ്റ് ചെയ്യുന്ന എനിക്കറിയില്ല. സ്തോത്രം. ഏതോ ഒരു അജ്ഞാത ലോകത്ത് ജീവിക്കുന്ന ഒരാൾ, ഒട്ടും സമയമില്ലാത്തൊരു തിരക്കുള്ള ഒരാൾ നിങ്ങളുടെ വീട് വരെ വന്നിട്ട് നിങ്ങളുടെ തലയിലേക്ക് ഒലിട്ട് എണ്ണ ഒഴിച്ചിട്ട് പോയാൽ നിങ്ങൾ എഴുന്നേക്കുമില്ല എന്നൊന്നും പറയാൻ ഞാൻ ആളല്ല. പക്ഷേ എനിക്ക് കിട്ടിയൊരു പ്രകാശനം ഞാൻ പറയാം. നിനക്ക് വേണ്ടി ദൈവം ഒരു ശമര്യക്കാരനെ അയച്ചാൽ അവൻ്റെ കയ്യിലെ ഒരു തുള്ളി എണ്ണ നിന്റെ മേൽ വീണാൽ എഴുന്നേക്കത്തില്ലെന്ന് പറഞ്ഞ സ്ഥാനത്ത് ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കും. ഇനി നീ ഒരു വാഹനത്തിൽ കയറത്തില്ല എന്ന് പറഞ്ഞിരിക്കുന്ന സ്ഥാനത്തെൻ്റെ ദൈവം നിന്നെ വാഹനത്തിൽ കയറ്റും. സ്തോത്രം. ഈ കിടക്കുന്ന ഈ വഴിയോരത്ത് നിന്ന്, ഒരുപക്ഷെ ഇന്ന് നിങ്ങൾ കിടന്നുകൊണ്ട് കേൾക്കുന്നത് ഒരു വഴിയോരത്തായിരിക്കില്ല, നിന്റെ ഇടുങ്ങിയ മുറിയിലെ ഒരു നനഞ്ഞ കട്ടിലിൽ. സ്തോത്രം. ആ കട്ടിലിൽ നിന്ന് ഒരിക്കലും എഴുന്നേക്കത്തിനെന്ന് വിചാരിച്ചിരിക്കുന്ന സ്ഥാനത്ത് നീ ഒരു വാഹനമൃഗത്തിൽ കിടന്നല്ല, ഇരുന്നു പോകുമെന്ന് ദൈവാത്മാവിൽ ഞാൻ ഈ ഭാഗത്ത് നിന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര പേർക്ക് ദൈവത്തോട് ചോദിക്കാൻ പറ്റും, സ്തോത്രം, കർത്താവേ, ഒരു രാത്രി എൻ്റെ അടുക്കൽ വന്നിട്ട് അങ്ങയുടെ എണ്ണക്കുപ്പി തുറന്ന് അതിനകത്ത് ഒരു തുള്ളി എൻ്റെ മേൽ ഒഴിച്ചാൽ എൻ്റെ പ്രശ്നം തീരാനുള്ളതേ ഉള്ളൂ, അങ്ങയുടെ വീഞ്ഞിൻ്റെ ഒരു തുള്ളി എൻ്റെ അകത്ത് വന്നാൽ, സ്തോത്രം, നിൻ്റെ തകർച്ച മാറാനുള്ളതേ ഉള്ളൂ എന്ന് ഇന്ന് ദൈവസന്നിധിയിൽ വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നല്ല ശമര്യക്കാരൻ്റെ ഭാഗത്തു നിന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഈ പകലിൽ ഞാൻ ഒരിക്കലും പറയാത്ത ചില കാര്യങ്ങളാണ് പറയുന്നത്. അങ്ങനെ ഒരു തുള്ളി എണ്ണയ്ക്ക് ഒരു തുള്ളി വീഞ്ഞിന് നിൻ്റെ വിഷയത്തെ പരിഹരിക്കാൻ പറ്റും. നീ അകപ്പെട്ടു പോയ രോഗത്തിൽ നിന്ന് കഷ്ടത്തിൽ നിന്ന് ഉയർത്താൻ പറ്റും, നിന്റെ ജീവിതത്തെ മാറ്റാൻ പറ്റും, നിന്നെ ഉയർത്തി കൊണ്ടുവരാൻ പറ്റും, നീ കിടക്കുന്നിടത്ത് നിന്ന് നിന്നെ മറ്റൊരിടത്തേക്ക് മാറ്റിപ്പാർപ്പിക്കാൻ പറ്റും. അതിന് ദൈവം ഉപയോഗിക്കുന്ന എണ്ണയും വീഞ്ഞും. സ്തോത്രം. എനിക്ക് വ്യാഖ്യാനിക്കാൻ അതിലപ്പുറം അറിയില്ല, അതിലപ്പുറം അതിനർത്ഥം ഉണ്ടായേക്കാം. പക്ഷെ ഞാനിവിടെ നിർത്തുകയാണ്. ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചനന്തരം നമ്മുടെ കൊയർ മനോഹരമായിരിക്കുന്ന ഒരു ആത്മീക ഗാനം ചേർന്ന് പാടും. അത് കഴിഞ്ഞിട്ട് കർത്തൃദാസന്മാർ വന്ന് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു അല്പസമയം വേർതിരിക്കും. ആ സമയം നിങ്ങൾ പാഴാക്കരുത്. പ്രാർത്ഥനാ സമയത്ത് ദൈവദാസന്മാരോട് കൂടെ പ്രാർത്ഥിക്കണം. ഇപ്പോൾ നമ്മൾ ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുകയാണ്. കണ്ണുകൾ അടച്ചാട്ടെ, എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. ദൈവസന്നിധാനത്തിൽ ഒരു നിമിഷം ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. ഒന്ന്, ആരൊക്കെയോ കൂടി മുറിവേൽപ്പിച്ച് ഇനി ഒരിക്കലും എഴുന്നേക്കത്തില്ലെന്ന് വിചാരിച്ച് കളഞ്ഞിട്ട് പോയ കേസായത്, കളഞ്ഞിട്ട് പോയത്, ഞാൻ ആ വാക്ക് അങ്ങനെ ഉപയോഗിക്കുക, നിന്നെ ആവശ്യത്തിലധികം ഉപയോഗിച്ചിട്ട് ചതച്ച് കളഞ്ഞിട്ട് പോയെങ്കിൽ നീ അവൻ്റെ പുറകെ നടക്കാതെ നിന്നെ തേടി വരുന്ന നല്ല ശമര്യക്കാരനെ പ്രതീക്ഷിക്കുക. സ്തോത്രം. നിന്റെ വീട്ടിൽ, നിന്റെ ചാർച്ചയിൽ, നിന്റെ പശ്ചാത്തലത്തിൽ എണ്ണയും വീഞ്ഞും തോൾ സഞ്ചിക്കകത്തുള്ള പലരുമുണ്ട്, പക്ഷെ അവരാരും നിന്റെ റിസ്ക് എടുക്കാൻ തയ്യാറല്ല. പക്ഷെ എൻ്റെ കർത്താവിനോട് പറയുന്നു, ഞാൻ അവൻ്റെ അടുക്ക ചെല്ലാം, എൻ്റെ എണ്ണപ്പാത്രം തുറക്കാം, എൻ്റെ വീഞ്ഞ് ഞാൻ, സ്തോത്രം, തുറക്കാം, ഒരു തുള്ളി അവൻ്റെ അകത്തും പുറത്തും പകരാം. അതോടെ എഴുന്നേക്കത്തില്ലെന്ന് പറഞ്ഞ ചില വിഷയങ്ങൾ ഞാൻ രോഗികളെ മാത്രമല്ല കാണുന്നത്, മനസ്സുകൊണ്ടിരുന്നു പോയ പരാജയ ഭീതി കൊണ്ട് തകർന്നു പോയ ചില ആളുകളെ ദൈവമായ കർത്താവ് എഴുന്നേൽപ്പിക്കും. നിന്റെ മക്കൾ കഴിഞ്ഞ 6 മാസമായിട്ട് ഒരിടത്തും പോകാതെ ഒതുങ്ങിപ്പോയെങ്കിൽ അവനെ മറ്റൊരു ഡെസ്റ്റിനിയിലേക്ക് നയിക്കാൻ ഇങ്ങനെ തന്നെ പറയണം, കർത്താവേ, അങ്ങയുടെ ഒരു തുള്ളി എണ്ണയ്ക്ക് ഒരു തുള്ളി വീഞ്ഞിന് എൻ്റെ കുടുംബത്തെ എഴുന്നേൽപ്പിക്കാൻ പറ്റും, എൻ്റെ ശരീരത്തെ പുതുക്കാൻ പറ്റും, എൻ്റെ തലമുറയെ എഴുന്നേൽപ്പിക്കാൻ പറ്റും. വിശ്വസിക്കുന്നവർ മാത്രം ഒരു 10-15 സെക്കൻഡെങ്കിലും നിങ്ങൾ ദൈവത്തോട് പറഞ്ഞുകൊണ്ടിരുന്നാട്ടെ, കർത്താവേ,
ഈ ദിവസങ്ങളിൽ സ്വർഗമത ചെയ്യണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന നിമിഷം ഞാൻ നിങ്ങളെ ഒന്ന് ബ്ലസ് ചെയ്ത് അനുഗ്രഹിച്ചു വിടാം. അതിനുശേഷം കർത്തൃദാസം ഒരു ഉജ്ജ്വലമായ പ്രഭാഷണം നിങ്ങൾക്ക് തരും. ഞാനിപ്പോൾ പ്രാർത്ഥിക്കാം. പരിശുദ്ധദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ പ്രത്യേക സമയത്ത് ഞങ്ങളുടെ ശബരിയാക്കാരനെ അല്ല, അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്ന കുപ്പിക്കകത്ത് ഒരുപാട് പേരുടെ കയ്യിൽ കർത്താവെ ശുശ്രൂഷയുണ്ട്, എണ്ണയുണ്ട്, വീഞ്ഞുണ്ട്, പക്ഷേ ഞങ്ങളോട് അലിവ് കാണിക്കാൻ ഞങ്ങൾ ആരെയും കണ്ടില്ല. എന്നാൽ കർത്താവ് ഞങ്ങളുടെ അടുക്കൽ വന്ന് ഒരു തുള്ളി എണ്ണ, ഒരു തുള്ളി വീഞ്ഞ്, അത് രോഗിയായി കിടക്കുന്ന, തകർന്നു പോയ, ഭാരത്തിലായിരിക്കുന്ന, ദൂരെ എവിടെയോ വളരെ തകർന്നു പോയവർക്ക് വേണ്ടി അങ്ങ് ആ സമീപെ പോയി ഒരു തുള്ളി പകർന്നാൽ ഞങ്ങൾ എഴുന്നേൽക്കുമെന്നും ഞങ്ങൾ ഇരുന്ന് യാത്ര ചെയ്യുമെന്നും ഞങ്ങളെ എത്തേണ്ടടത്ത് എത്തിക്കുമെന്നും കർത്താവ് അരളി ചെയ്തല്ലോ. ഞങ്ങൾ ആ വാക്കുകളെ മുറുകെ പിടിക്കുക. ഇനി വീടിന് പുറത്തേക്കില്ല, ഇനി ഒരു വാഹനത്തിൽ കയറി യാത്ര ചെയ്യാൻ കഴിയില്ല, ഇനി ഒരിടത്തും എത്തിപ്പറ്റാൻ പറ്റില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന വിഷയങ്ങളുമായി ഏതൊക്കെയോ കാര്യത്തിൽ അകപ്പെട്ടവരെ അങ്ങയുടെ വീഞ്ഞും എണ്ണയും ഉപയോഗിച്ച് ഉദ്ധരിക്കണമേ. ദൈവം അത് ചെയ്യും. ഞാൻ അതിനായി പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത് കേൾക്കുമാറാകണമേ. ആമേൻ.